Today's class is about spin orbit coupling. It includes term symbols, spin orbit coupling. नमक first topic के लिए के पोगा. एंदा इरुनु first topic? Term symbols. Term symbols ले नमल नाल कारियंगल आण काणनु. First point, here capital letter is used to denote the entire electronic state of an atom. Therefore, total orbital angular momentum L can have values 0, S anengil 0, P anengil 1, D anengil 2, F anengil 3, G anengil 4. Clear ayo endengilum onnamatha karyam nu parayunnathu nammal capital letter indinu vendiyana entire state ne denote cheyanana upayogikkunnathu. Appo S anengil 0 nu, P anengil 1, D ആണെങ്കിൽ 2, F ആണെങ്കിൽ 3, G ആണെങ്കിൽ 4. ഇവിടെ നോക്കുക, ഇതാ നമുക്ക് തന്നിരിക്കുന്നത്. S ആണെങ്കിൽ നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ എസ് ഇത് അതിൻ്റെ ഇലക്ട്രോണിക് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ കാര്യം മനസ്സിലായത് ഇലക്ട്രോണിക് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യും. രണ്ടാമത്തെ എ സൂപ്പർ സ്ക്രിപ്റ്റ്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ മോളിലാണ്. ഇപ്പൊ ഇതിൽ എക്സാമ്പിൾ ആണെങ്കിൽ ഇതാണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർ സ്ക്രിപ്റ്റ് ഈസ് നമ്പർ ബിഫോർ ദ ലെറ്റർ ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ സ്റ്റേറ്റ് വിച്ച് ഗീവ്സ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് പോസിബിൾ വാല്യൂസ് ഓഫ് ജെ. മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ടു 2s + 1 വെയർ വെൻ എൽ ഈസ് ഗ്രേറ്റർ ദാൻ എസ്. എല്ല് എസിനേക്കാളും വലുതാണെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ടു 2s + 1 when L C equal to 0. S ന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് വരും? എസ് എന്ന് പറഞ്ഞാൽ സ്പിന്നാണ് ഇവിടെ കേട്ടോ. എസ് സ്പിന് 0 ആണെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ എസ് ഈക്വൽ ടു 0, മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ടു 1, എ സിംഗ്ലറ്റ് സ്റ്റേറ്റ്. വെൻ എസ് ഈക്വൽ ടു 1/2, മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ടു 2, എ ഡബ്ലറ്റ് സ്റ്റേറ്റ്. വെൻ എസ് ഈക്വൽ ടു 1, മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ടു 3, എ ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ആഡ് ചെയ്യണം. മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ടു 2l + 1 വെൻ എസ് ഈസ് ഗ്രേറ്റർ ദാൻ എൽ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പൊ അതും കൂടി ഇവിടെ നിന്ന് ആഡ് ചെയ്യുക. മൾട്ടിപ്ലിസിറ്റിയുടെ വാല്യൂ 2l + 1 വെൻ എസ് ഈസ് ഗ്രേറ്റർ ദാൻ എൽ. അപ്പൊ ആ ഒരു കണ്ടീഷൻ വളരെ അപൂർവമായിട്ട് വരാറുള്ളൂ. അപ്പൊ കൂടുതലും ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ, സൂപ്പർ സ്ക്രിപ്റ്റ് എന്തിനാ ഡിനോട്ട് ചെയ്യുന്ന? മൾട്ടിപ്ലിസിറ്റി. മൂന്നാമത് ടോട്ടൽ ആംഗുലർ മൊമെന്റം നമ്പർ ജെ ഈസ് യൂസ്ഡ് എസ് സബ്സ്ക്രിപ്റ്റ് ആഫ്റ്റർ ദ ലെറ്റർ. ലെറ്റർ കഴിഞ്ഞിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന എന്തിനെയാണ്? ജെയുടെ വാല്യൂ ആണ്. നെക്സ്റ്റ് നാലാമത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ ഓഫ് ദ ഇലക്ട്രോൺ ഈസ് യൂസ്ഡ് എസ് എ പ്രിഫിക്സ്. മുമ്പിൽ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് എഴുതുന്ന എൻ എന്ന് പറയുന്ന ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ആണ്. ദ ടേം ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ ഈ എഴുതിയേക്കുന്ന എല്ലാത്തിനും എന്താണ്, ഈ ഡെസിഗ്നേഷൻസിനെയാണ് ടേം സിംബൽസ് എന്ന് വിളിക്കുന്നത്. ദ ടേം സിംബൽ ഫോർ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് സോഡിയം ഈസ് 3 2s ½. And that of first excited state is 3 2p ½. List the possible quantum numbers n, l, j and mj of the outer electron in each case. For ground state, we will write 3 2s ½. For n in the value, we will write the order in the value. N in the value is 3. This 2 is multiplicity, 2s plus 1. ഇനി ജെയുടെ വാല്യൂ, ജെ ഈസ് ½. എം ജെ എന്ന് പറഞ്ഞാൽ പ്ലസ് ജെ തൊട്ട് മൈനസ് ജെ വരെ. സോ -½ + ½. ഈ രണ്ടാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത് 3 2p ½. നിങ്ങൾ പറഞ്ഞ ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണ്? 3. നെക്സ്റ്റ് പിന്നെന്താണ് എല്ലിന്റെ വാല്യൂ? എല്ലിന്റെ വാല്യൂ എത്രയാണ്? പി ആണ് സ്റ്റേറ്റ്, എല്ലിന്റെ വാല്യൂ 1 ആണ്. ജെയുടെ വാല്യൂ, ജെ എന്ന് പറഞ്ഞാൽ എന്താണ്, ജെയുടെ വാല്യൂ 1/2 ആണ്. എം ജെ എന്ന് പറഞ്ഞാൽ പ്ലസ് ജെ ടു മൈനസ് ജെ. സോ -½ + ½. ക്ലിയർ ആയോ? ഒന്നും കൂടെ മനസ്സിലാക്കാം. നമുക്ക് അടുത്ത ഇത് പറയാം, ചെക്ക് വെതർ 2 2
P5 to state is possible. ഇത് possible ആണോ എന്ന് നോക്കാം. നമുക്കറിയാം ഇവിടെ എല്ലിന്റെ വാല്യൂ എന്താണ്, പി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എൽ എന്ന് പറയുന്നത് വൺ ആണ്. ടു എസ് പ്ലസ് വൺ, അതാണ് മൾട്ടിപ്ലിസിറ്റി. മൾട്ടിപ്ലിസിറ്റി എന്തായിട്ടാണ് തന്നിരിക്കുന്നത്, ടു ആയിട്ടാണ്. അപ്പൊ മൾട്ടിപ്ലിസിറ്റിയുടെ വാല്യൂ ടു ആവണമെങ്കിൽ ഇതിൽ നിന്ന് എസ് കണ്ടുപിടിക്കുക. എസ് ഈക്വൽ ടു ഹാഫ്. നമുക്കറിയാം ജെ എന്ന് പറഞ്ഞാൽ എന്താണ്, എൽ പ്ലസ് എസ്. എല്ലിന്റെ വാല്യൂ വൺ കൊടുത്തു, എസ് ഹാഫ്. വൺ പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു ആണ്. ജെ ഈക്വൽ ടു എൽ മൈനസ് ഹാഫ്, ദാറ്റ് ഈസ് വൺ മൈനസ് ഹാഫ് വിച്ച് ഈസ് ഹാഫ്. ജെ ഈക്വൽ ടു ത്രീ ബൈ ടു അല്ലെങ്കിൽ വൺ ബൈ ടു. പക്ഷെ നമുക്ക് ഇവിടെ ജെയുടെ വാല്യൂ എന്താണ്, ഫൈവ് ബൈ ടു ആണ്. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ക്ലിയർ ആയോ? ടേം സിമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. It is the magnetic interaction between spin angular momentum and orbital angular momentum of an atomic electron. Or atomic electron de spin angular momentum orbital angular momentum thammulla magnetic interaction aanu endu vilikkunnathu, spin orbit coupling. So it is the magnetic interaction between spin angular momentum and orbital angular momentum of an atomic electron. The fine structure doubling of spectral lines arises due to spin orbit coupling. അപ്പൊ ഫൈൻ സ്ട്രക്ചർ ഡബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെക്ട്രൽ ലൈൻ വരും രണ്ടായിട്ട് ഡബിൾ ചെയ്യുന്നു. അത് ഈ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗിന്റെ കോൺസിക്വൻസ് മൂലമാണ് ഫൈൻ സ്ട്രക്ചർ ഡബ്ലിംഗ് ഒക്കേഴ്സ്. ഇനി നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം by using classical model. Classical model prakaram endana nucleus is electrons are revolving around the nucleus in circular path. Appo electron ne nucleus ne chuttum circular path aayittu revolve cheyunu from the electron's frame of reference. Idu appo adi nammal kaanichirikkunnathu nucleus. Nucleus ne chuttum electron revolve cheyunu. Nin ഇലക്ട്രോണിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ചായിട്ട് എന്താണ് കാണാൻ സാധിക്കുന്നത്, ഇലക്ട്രോണിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും. ഇലക്ട്രോണിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ നോക്കിയാൽ, ഇലക്ട്രോണിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കുക എന്താണ് കാണാൻ സാധിക്കുന്നത്. ഇലക്ട്രോണിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ്, ന്യൂക്ലിയസ് ഈസ് സർക്കിളിംഗ് ഇറ്റ് അല്ലെ. As a result, the electron experiences a magnetic field which is directed upward from the plane of the orbit. അപ്പോൾ ഇതുമൂലം എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോണിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നു വിച്ച് ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ് ഫ്രം ദി പ്ലെയിൻ ഓഫ് ദി ഓർബിറ്റ്. ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് സ്പിൻ magnetic moment and magnetic field leads to the phenomenon of spin orbit coupling. അപ്പോൾ ഇവിടെ എന്തൊക്കെ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഇലക്ട്രോണിന്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റും ആ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലം സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ നിങ്ങൾ ഈ രീതിയിൽ വരയ്ക്കണം കേട്ടോ, ഈ രീതിയിൽ വരയ്ക്കണം. ഇലക്ട്രോൺ സർക്കിളിംഗ് ഇൻ ആൻ ആറ്റോമിക് ന്യൂക്ലിയസ്. ഇലക്ട്രോണിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്താൽ ന്യൂക്ലിയസ് ഈസ് സർക്കിളിംഗ് എറൗണ്ട് ദ ഇലക്ട്രോൺ. ഇവിടെ അതുമൂലം എന്ത് എക്സ്പീരിയൻസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. ഇനി ഇലക്ട്രോണിന്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലം സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി മാഗ്നറ്റിക് ഡൈപോൾ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി, മാഗ്നറ്റിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ യു എം ഈക്വൽ ടു മൈനസ് മ്യൂ ബി കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ മ്യൂ ആൻഡ് ബി. ദ ക്വാണ്ടിറ്റി മ്യൂ കോസ് തീറ്റ ഈസ് കമ്പോണന്റ് ഓഫ് മ്യൂ പാരലൽ ടു ബി. ഇൻ ദ കേസ് ഓഫ്, അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രോണിന്റെ കേസിൽ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ മ്യൂവിന് പോരെ ഇലക്ട്രോണിന്റെ കേസിൽ മ്യൂ ബി ആണ് ഈ കമ്പോണന്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മ്യൂ ബി. അപ്പൊ ഇലക്ട്രോണിന്റെ കേസിൽ നമുക്ക് എന്ത് എഴുതാം, മ്യൂ കോസ് തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മ്യൂ ബി. അപ്പൊ ഇലക്ട്രോണിന്റെ കേസിൽ ഇക്വേഷൻ ബിക്കംസ്
പൊട്ടൻഷ്യൽ എനർജി ഒരു സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മ്യൂ ബി ഇൻ ടു ബി ഡിപ്പെൻഡിങ് ഓൺ ദി ഓറിയന്റേഷൻ ഓഫ് ദ സ്പിൻ വെക്ടർ എസ് ദ എനർജി ഓഫ് ദി ആറ്റോമിക് ഇലക്ട്രോൺ വിൽ ബി ഹയർ ഓർ ലോവർ ബൈ മ്യൂ ബി ഇൻ ടു ബി ദാൻ ഇറ്റ്സ് എനർജി വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് അതായത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മൂലം അതിൻ്റെ എനർജി ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യും ബൈ ആൻ എമൗണ്ട് plus mu b by b or decrease by an amount mu b by b with than its energy without spin orbit coupling. The result is that every quantum state, ella quantum state it splits into two substates. പക്ഷേ s സ്റ്റേറ്റിന്റെ കേസിൽ ഇത് പോസിബിൾ അല്ല, കാരണം s സ്റ്റേറ്റിൽ എല്ലിന്റെ വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ. So, except for S state, every quantum state splits into two substates. ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് കാണാം. അതിനു മുമ്പ് നമ്മൾ ഇതുവരെ എടുത്ത എസ് എന്ന് പറയുന്ന വെക്ടറിന്റെ സ്പിൻ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഹാഫ് ആണ്. അത് ദാറ്റ് അഗ്രീസ് വിത്ത് ഫൈൻ സ്ട്രക്ചർ ഡബ്ലിംഗ്. കാരണം എന്താണ്, എസ് എന്ന് പറയുമ്പോൾ ടു എസ് പ്ലസ് വൺ പോസിബിൾ ഓറിയന്റേഷൻ ഓഫ് ദി vector s must total 2, thus with 2s plus 1 equal to 2 the result is s equal to half. ഓരോ സിംഗിൾ സ്റ്റേറ്റും സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു. ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. എസ്റ്റിമേറ്റ് ദ മാഗ്നറ്റിക് എനർജി യു എം ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ ദി ടു പി സ്റ്റേറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം യൂസിംഗ് ദ ബോർ മോഡൽ ഹൂസ് എൻ ഈക്വൽ ടു ടു സ്റ്റേറ്റ്സ് കറസ്പോണ്ട് ടു ടു പി സ്റ്റേറ്റ്. അപ്പോൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലല്ലോ, അപ്പോൾ ഒന്നും കൂടെ പ്രോബ്ലം വായിച്ചു നോക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, യു എമ്മിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. യു എമ്മിൻ്റെ ഇക്വേഷൻ എന്താ, മ്യൂ ബി ഇൻ ടു ബി. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ടു പി സ്റ്റേറ്റ്. ടു പി എന്ന് പറയുമ്പം എന്നിൻ്റെ വാല്യൂ എന്താണ്, ആ എൻ ഈക്വൽ ടു ടു ആണ് അല്ലെ, ടു പി സ്റ്റേറ്റ് ആണ്, എൻ ഈക്വൽ ടു ടു ആണ്. ഇവിടെ പറഞ്ഞിട്ടുമുണ്ട് എൻ ഈക്വൽ ടു ടു സ്റ്റേറ്റ് ആണ്. അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ സർക്കുലർ വയർ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ, ഇപ്പം സർക്കുലർ വയർ ലൂപ്പിൻ്റെ റേഡിയസ് ആർ ഉള്ള സർക്കുലർ വയർ ലൂപ്പ് വിച്ച് ക്യാരീസ് എ കറന്റ് ഐ has a magnetic field at its center of magnitude B equal to mu 0 I by 2R. ഇനി ഈ ഓർബിറ്റിംഗ് ഇലക്ട്രോണും ഇതേപോലെ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. ഓർബിറ്റൽ ഇലക്ട്രോണിൻ്റെ കേസിൽ കറൻറ്റ് ഐക്ക് പകരം നമ്മൾ എഴുതുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയുടെ ടേംസിലാണ്. ഓർബിറ്റിംഗ് ഇലക്ട്രോൺ സീറ്റ്സ് ഇറ്റ് സെൽഫ് സർക്കിൾഡ് എഫ് ടൈംസ് പെർ സെക്കൻഡ് ബൈ ദി പ്രോട്ടോൺ ഓഫ് ചാർജ് പ്ലസ് ഇ ദറ്റ് ഈസ് ന്യൂക്ലിയസ് therefore the resulting magnetic field I ടെ സ്ഥാനത്ത് നമ്മൾ എഫ് ഇ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോൺ ബി ഈക്വൽ ടു മ്യൂ സീറോ എഫ് ഇ ബൈ ടു ആർ. നിങ്ങൾ ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിൽ എൻ ഈക്വൽ ടു ടു സ്റ്റേറ്റിൽ എഫിൻ്റെ വാല്യൂ കണ്ടിട്ടുണ്ട്, എഫ് ഈക്വൽ ടു വി ബൈ ടു പൈ ആർ. നമ്മൾ എനർജിയുടെ ടേംസിലാണ് അവിടെ കണ്ടത്. ഇറ്റ്സ് വാല്യൂ ഇസ് 8.4 × 10⁴ പെർ സെക്കൻഡ്. ഇനി ആർ എന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ എ സീറോ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് ടു ആണ്. ഫോർ എ സീറോ, എ സീറോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.1 × 10⁻¹⁰ മീറ്റർ. ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി വേണം ചെയ്യാൻ. അപ്പം ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മൂലം സിംഗിൾ സ്റ്റേറ്റ് സ്പ്ലിറ്റ്സ് ഇൻറ്റു ടു. അപ്പം ഇത് തമ്മിലുള്ള ഇതെന്ന് പറയുന്നത് പ്ലസ് മ്യൂ ബി ഇൻക്രീസ് അല്ലെങ്കിൽ മൈനസ് മ്യൂ ബി ഡിക്രീസ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് ടു മ്യൂ ബി ഇൻ ടു ബി. സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് സ്പ്ലിറ്റ്സ് ടു പി സ്റ്റേറ്റ്സ് ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ഇൻ ടു ടു സബ്സ്റ്റേറ്റ്സ് ഡെൽറ്റ ഇ അപ്പാർട്ട്. ദ റിസൾട്ട് ഈസ് എ ഡബ്ലറ്റ് ടു ക്ലോസ്ലി സ്പേസ്ഡ് ലൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ സ്പെക്ട്രൽ ലൈൻ ഫോർ ദ ടു പി ടു വൺ എസ് ട്രാൻസിഷൻ. അപ്പോൾ ഇതാണ് വൺ എസ് ട്രാൻസിഷൻ. 2p യിൽ നിന്ന് 1s ട്രാൻസിഷനിലേക്ക് നമുക്ക് ഡബ്ലറ്റ് എക്സ്പീരിയൻസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബി ഈക്വൽ ടു ബിയുടെ ഇക്വേഷൻ നോക്കുക, എന്താണ് മ്യൂ സീറോ. മ്യൂ സീറോയുടെ വാല്യൂ കൊടുത്തു 4π × 10⁻⁷.
ഇനി എഫിന്റെ വാല്യൂ 8.4 × 10⁴, ഇയുടെ വാല്യൂ 1.6 × 10⁻¹⁹ ഡിവൈഡഡ് ബൈ നോക്കുക എന്താണ് 2 r ആണ്. ആറ് നമുക്ക് കിട്ടി, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2.1 × 10⁻¹⁰ മീറ്റർ. ഇത് വാല്യൂ എന്ന് പറയുന്നത് 0.40 ടെസ്ലയാണ്. ദിസ് ഇസ് എ ഫെയർലി സ്ട്രോങ് ഫീൽഡ് അല്ലേ. നമുക്കറിയാം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് 0.3 വരുന്നുള്ളൂ, 3.8 ആണ്, അതിൽ കൂടുതലാണ് വന്നത്. സിൻസ് ദ വാല്യൂ ഓഫ് ബോർ മാഗ്നട്രോൺ ഈസ് മ്യൂ ബി ഈക്വൽ ടു മ്യൂ ബിയുടെ വാല്യൂ ഇത് അങ്ങ് കാണാതെ പഠിക്കുന്നതായിരിക്കും എളുപ്പം. 9.27 × 10⁻²⁴ ജൂൾ പെർ ടെസ്ല. ഇനി മാഗ്നറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാം. യു എം ഈക്വൽ ടു മ്യൂ ബി ഇൻറ്റു ബി. അപ്പം ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മ്യൂ വെച്ച് മൾട്ടിപ്ലൈ. സോ വി ഗെറ്റ് 3.7 × 10⁻²⁴ ജൂൾ. ഇനി ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം ഒരു ജൂൾ എന്ന് പറയുന്നത് 1.6 × 10⁻¹⁹ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഡിവൈഡ് ചെയ്യുക, സോ വി ഗെറ്റ് 2.3 × 10⁻⁵ ഇലക്ട്രോൺ വോൾട്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ സബ്സ്റ്റേറ്റ്സ് ഈസ് ട്വൈസ് അല്ലെ, 2 times 2 μb b, which is 4.6 × 10⁻⁵ ഇലക്ട്രോൺ വോൾട്ട്. So, in today's class, we were discussing about term symbols. There are 4 different symbols used here. ഓരോ ടേമിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ട സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ആണ്. ഓരോ സിംഗിൾ സ്റ്റേറ്റും ഇറ്റ് സ്പ്ലിറ്റ്സ് അപ്പ് ഇൻ ടു 2. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.